നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം, ആ ദൗത്യം വലുതാണ്. ഇതിൽ നമ്മോടൊപ്പം നിൽക്കാൻ സി പി എം ആകും. അപ്പൊ കേരളത്തിൽ സി പി എം കാര്, സി പി എമ്മുകാർക്ക് എന്താണ് ചെയ്യാനാവുക? നേരത്തോടെ സൂചിപ്പിച്ചല്ലോ പിണറായി വിജയൻ ഇപ്പൊ ടൂറിലാണെന്ന്. അദ്ദേഹം സത്യത്തിൽ എന്തൊരു വെട്ടിവേഷമാണ് കിട്ടുന്നത് എന്നറിയില്ല. അദ്ദേഹത്തെ ആരൊക്കെയോ പറയാണ്, പറയുന്ന അദ്ദേഹം വിളിച്ചു പറയാണ്, നെതർലാൻഡിലെ 30,000 നേഴ്സുമാര് നെതർലാൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനിടയിലുമാണ്. 30,000 നേഴ്സുമാര് നെതർലാൻഡിലേക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകും. പിണറായി വിജയന്റെ നെതർലാൻഡിലെ സന്ദർശനം വിജയകരമാണ്. 30,000 പോയിട്ട് നെതർലാൻഡ് ഗവൺമെന്റ് പറഞ്ഞു ഒരാളെ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല. ആരാ പിണറായി വിജയനോട് 30,000 ആളുകളെ നെതർലാൻഡിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത്? ഇതിൽ ലോകം കറങ്ങി നടന്നിട്ട് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി നടക്കുന്നു, ഒരു ഭാഗത്ത് ദേവ് നടക്കുന്നു. രണ്ടുപേർക്കും സമാനമായ ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളൊക്കെ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഒരു ഒരു നാടിന് എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഇവിടെ നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് ഒരു സമരം നടത്തി. കവളപ്പാറയിൽ സമരം നടത്തിയപ്പോ ലീഗ് എന്താ പറഞ്ഞത്? ലീഗ് പറഞ്ഞു ഒരു ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. ഗവൺമെന്റ് ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകില്ല. ചെറുപ്പക്കാരൊക്കെ പത്രം വായിക്കുന്നവരാണല്ലോ. 1999 ഒഡീഷയിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായില്ലേ, സൂപ്പർ സൈക്ലോൺ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ സൂപ്പർ സൈക്ലോണിൽ 1999 മരിച്ചവരുടെ അംഗസംഖ്യ എത്രയാണ്? 10,000 പേര്. അതേ കൊടുങ്കാറ്റ് 2018 അടിച്ചു, 19 അടിച്ചു, 18 അടിച്ചു, അതേ ഒഡീഷയിൽ. പേര് ഫെന എന്നായിരുന്നു. ഫെന കൊടുങ്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ്? 16 പേര്. ആദ്യം ആ കൊടുങ്കാറ്റടിച്ചപ്പോൾ 10,000 പേര് മരിച്ചത്, രണ്ടാമത് കൊടുങ്കാറ്റടിച്ചപ്പോൾ 16 പേരായി മാറിയത് എങ്ങനെ? ഒരു ഗവൺമെന്റ് എടുത്ത മുന്നൊരുക്കമാണ്. ആദ്യ കൊടുങ്കാറ്റിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കൊടുങ്കാറ്റിന്റെ ന്യൂനസമ്മർദ്ദം രൂപപ്പെട്ടു വരുന്നു എന്നറിഞ്ഞപ്പോ പ്രിക്കോഷനാണ്. എല്ലാ സൈന്യം രംഗത്തിറങ്ങി ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് ആ നാട്ടിൽ നടത്തിയ ഒരു മുന്നൊരുക്കം കൊണ്ട് 10,000 പേർ മരിച്ചെടുത്ത് 16 ചെയ്യുന്നു. അതൊരു ഗവൺമെന്റാണ്. കേരളത്തിന് ഒരു പ്രളയം ഉണ്ടായില്ലേ? കേരളത്തിൽ എത്ര പേരാണ് മുങ്ങി മരിച്ചത്? അതും ഒരു ഗവൺമെന്റിന്റെ നെറികേട് കൊണ്ട്. കാരണം ഒരു ഡാം നിറഞ്ഞാൽ തുറന്നു വിടണം, ഞങ്ങൾ എതിരല്ല. പക്ഷെ ഡാം തുറന്നു വിടുന്ന സമയം, വേലിയേറ്റമുണ്ടായി കടലിലെ വെള്ളം പുഴയിലേക്ക് എത്തുന്ന സമയത്ത് അത് ആ വെള്ളം അങ്ങോട്ട് എത്തരുത്, അത് പ്രളയമുണ്ടാകും എന്ന് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. ഒരു ദുരന്തമുണ്ടായി. ആ ദുരന്തം ഉണ്ടായതിനു ശേഷം ഗവൺമെന്റിന് മുന്നൊരുക്കം വേണമായിരുന്നു. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായില്ല. 1,126 ഗ്രാമങ്ങളിൽ ഭൂകമ്പമോ ഭൂചലനമോ അല്ലെങ്കിൽ പ്രളയമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ബന്ധപ്പെട്ട വകുപ്പിന്റെ റിപ്പോർട്ട് തന്റെ കൺമുമ്പിൽ ഇരിക്കുമോ? എന്തേ പിണറായി പ്രതികരിക്കാതിരുന്നത്? എന്തേ മുന്നൊരുക്കം നടത്താതിരുന്നത്? 4,000 കോടിയിൽ പരം രൂപ തന്റെ കയ്യിലേക്ക് പ്രളയത്തിന്റെ വിഹിതം എത്തിയപ്പോ ആ 4,000 കോടിയിൽ നിന്ന് 2,000 കോടി ചെലവഴിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. 2,000 കോടി ഇവിടെ ഇരിക്കുകയാണ്. ആ 2,000 കോടി ആർക്കാ ചെലവഴിച്ചത്? അവരുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ കടം വീട്ടാൻ, റെപ്കോയുടെ കടം വീട്ടാൻ 360 കോടി രൂപയാണ് അതിൽ നിന്ന് വിനിയോഗിച്ചത്. ഒരു പ്രളയത്തിന്റെ ഫണ്ട് പോലും വളരെ തെറ്റായ രീതിയിലൂടെ വിനിയോഗിച്ചു. രാജ്യത്തെ ജനങ്ങളെ വെട്ടികളാക്കുന്നു, പരസ്യം കണ്ട് നമ്മൾ മഞ്ഞളിക്കുന്നു. സ്കൂളുകൾ ഹൈടെക് ആണ്, ആശുപത്രികൾ കണ്ടില്ലേ ടീച്ചറെ പോലെ മനോഹരമാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, എവിടെ എത്തി? നിങ്ങളുടെയും എന്റെയും മുമ്പിൽ ഷഹീല എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോ കേരളം പറഞ്ഞില്ലേ അത്? താൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്ന് ആ കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. അവിടെയല്ല അത്ഭുതം, പാമ്പ് കടിയേറ്റ് മരിക്കുന്നിടത്ത് നമ്മുടെ വിദ്യാലയം നിൽക്കുക. ഒരു വിദ്യാലയത്തിന് അങ്ങനെ ദുർഗതി വന്നാൽ ആരാ അതിന് ഉത്തരവാദി? ഇന്ത്യയിൽ എവിടെയോ ഒരു തീവണ്ടി പറഞ്ഞതിന് ഞാനിതാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഇന്ത്യയാണിത്. ആ
അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു സാമാന്യമല്ലാത്ത ആ കുട്ടി മരിച്ചതിന് എന്റെ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ഒരു വിദ്യാലയത്തിലുണ്ടായ ഈ ദുരന്തം എന്നെ വേദനിപ്പിക്കുന്നു എന്ന് ധാർമ്മികമായെങ്കിലും നമ്മുടെ നാടിനെ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥരായിരുന്നില്ലേ ഇവർ? ഇവർ ചെയ്തില്ല. ആ കൊച്ചുകുട്ടി മരിച്ചത് പിന്നെ പറയുന്നതാണ് ആശുപത്രിയിലെത്തി. നിങ്ങൾ ഓർക്കട്ടെ, എന്റെ മക്കൾ നമ്മുടെ മക്കളാകട്ടെ, ആ കൊച്ചുകുട്ടി ആശുപത്രിയിൽ എത്തുമ്പോൾ ആശുപത്രിയിൽ ആ കുട്ടി മരിക്കുന്നത് അടിസ്ഥാന സൗകര്യമില്ലാത്തതിന്റെ പേരിലാണ്. ആന്റി വെനം അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ആന്റി വെനം അവിടെ ഉണ്ട്. ആ കുട്ടിക്ക് വിഷത്തിൽ കുത്തിവെക്കാനുള്ള മരുന്നുണ്ട്. പക്ഷെ ഡോക്ടർ എന്താ പറഞ്ഞത്? മരുന്ന് കുത്തിവെക്കണമെങ്കിൽ എനിക്ക് പ്രോട്ടോകോൾ പാലിക്കാൻ കഴിയുന്നില്ല. പ്രോട്ടോകോൾ പാലിക്കണമെങ്കിൽ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യം അവിടെ വേണം, വെന്റിലേഷൻ വേണം, സൗകര്യങ്ങൾ വേണം. ഞാൻ എങ്ങനെയാണ് ഒരു സൗകര്യവുമില്ലാത്ത ഈ ആശുപത്രിയിൽ എന്റെ മുമ്പിൽ വിഷത്തിനുള്ള മരുന്ന് കൊണ്ടു കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ എങ്ങനെ പ്രയോഗിക്കും എന്ന് ചോദിക്കുമോ? അതിന് മറുപടി പറയേണ്ടത് ശ്രീമതി ടീച്ചറാണ്. ഈ നാട്ടിലെ ആശുപത്രികൾ ഈ രീതിയിൽ തകർത്തതിന്, വിദ്യാഭ്യാസ രംഗം തകർന്നതിന്, ഓരോ മേഖലയും തകരുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ശ്രീ ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് കേരളത്തിന് അഭിമാനകരമായ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു, 60 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും പെൻഷൻ. ഉമ്മൻചാണ്ടി ആ പണം കൊടുത്തത് അന്ന് പോസ്റ്റ് ഓഫീസുകൾക്കാണ്. പോസ്റ്റ് ഓഫീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് മുഴുവൻ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ പണം സഹകരണ ബാങ്ക് വഴി വിതരണം ചെയ്തു. പിന്നെ ഒരു എമൗണ്ടിലേക്ക് കൊടുത്തില്ല. ഇപ്പൊ ചെയ്യാൻ പോകുന്ന എന്താണ്? 2000 സ്ക്വയർ ഫീറ്റ് വീടുള്ളവർക്ക് ഇനി ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ തീരുമാനിച്ചു. 2000 സ്ക്വയർ ഫീറ്റ് ഏത് കൊച്ചു വീടുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ലേ? അവർക്ക് മനസ്സ് കിട്ടില്ല. രണ്ടാമത് ഒന്നും കൂടി പറഞ്ഞു, 1000 cc മുകളിൽ ഉള്ള വാഹനങ്ങൾക്കുള്ളവർക്ക് കൊടുക്കേണ്ട, എയർകണ്ടീഷൻ വാഹനമുള്ളവർക്ക് കൊടുക്കേണ്ട. ഒരു തൊഴിലാളിക്ക് പോലും ഇപ്പൊ ഒരു കൊച്ചു വാഹനം ഉണ്ടാവും. എന്തിനാണ്? തൊഴിൽ സ്ഥലത്ത് കൃത്യമായി എത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാം ഇല്ലായ്മ ചെയ്യണം. ഒരു നാടിനെ തകർക്കാണ്, ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്തടത്തേക്ക് ഇവരെത്തുകയാണ്. ഇവരെല്ലാവരെയും സുഖിപ്പിക്കുകയാണ്. ഇവർക്കെതിരായി രാജ്യത്തെ യുവജന ശക്തി ഉയർന്നു വരണം. ഒരു ജനത എല്ലാ നിലയിലും നശിച്ചുകൊണ്ടിരിക്കുക, രാജ്യത്ത് പീഡനങ്ങളുടെ 100 കഥകൾ ഉണ്ടാവുക. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഒരു ആദിവാസി പെൺകു 2 പട്ടികജാതി പെൺകുട്ടികള് വാളയാറിൽ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയതിനു ശേഷം നിങ്ങൾ അറിയേണ്ടത് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് ഡോക്ടർ എഴുതുമ്പോ ജനാധിപത്യ മഹിളാ ഫെഡറേഷൻ പറയുകയാണ് ആത്മഹത്യ തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മഹിളാ സംഘടന എങ്ങനെയാണ് അവർക്കത് അറിഞ്ഞത്? ആരൊക്കെയാണ് അവർ വിലക്ക് വാങ്ങുന്നത്? ആ കുട്ടികളുടെ ശവത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന പരിക്കർമ്മി, അതിലൊന്നും പെടാത്ത ആളാണ് പരിക്കർമ്മി, പറയാണ് അത്രേ കുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് ആ കുട്ടികളുടെ വസ്ത്രമൊന്നും നിങ്ങൾ സൂക്ഷിക്കരുത്, അത് ഒരു കുടുംബത്തെ സൂക്ഷിക്കുന്നത് അശുദ്ധമാണ്, അത് നിങ്ങൾ ചുട്ടുകരിക്കണം. ആ ചുട്ടുകരിച്ചാൽ എന്താ ഗുണം? തെളിവുകൾ അങ്ങ് പോകും. ഒന്ന് നിങ്ങൾ അറിയുക, ശവം ദഹിപ്പിക്കുന്ന പരിക്കർമ്മിയെ പോലും വിലക്കെടുക്കുന്ന നാണം കെട്ട ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ നാണക്കേടിൽ നിന്ന് ഈ സ്റ്റേറ്റ് രക്ഷിക്കും. മുസ്ലിം യൂത്ത് ലീഗിനെ ഏറ്റെടുക്കാൻ വലിയ ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ഇത്തരം വർഗീയ ശക്തികൾക്കെതിരിൽ, വർഗീയ ശക്തികൾക്കെതിരായി പൊരുതേണ്ട രാജ്യത്തിലെ മതേതര ശക്തികൾ അവരേറ്റെടുക്കേണ്ട ഡ്യൂട്ടി. ലീഗ് ഒരു കാലത്തും തങ്ങളുടെ രാഷ്ട്രീയം ചിട്ടപ്പെടുത്തിയത് ആരോടെങ്കിലും ഉള്ള വിദ്വേഷ വെച്ചുകൊണ്ടല്ല. ഞാൻ ആരും ധരിക്കരുത്, ഒരു വിദ്വേഷവും ഇല്ലാതെയാണ്. അതുകൊണ്ടായിരുന്നല്ലോ നല്ല ഒന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തികഞ്ഞ മെറ്റീരിയലിസ്റ്റായി നെഹ്റു വന്നപ്പോ കായികമില്ലത്തെ എതിർക്കുകയല്ല ചെയ്തത്. കായികമില്ലത്ത് മൗണ്ട് ബാറ്റോട് പറഞ്ഞു, നെഹ്റുവിനെ പോലെയുള്ള
നെഹ്റുവിനെ പോലുള്ള ഒരാൾ എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഉണ്ടാകും എന്ന് ആർക്ക് പറയാനാവും എന്ന് ചോദിച്ചാൽ നെഹ്റുവിനെ ഞങ്ങൾ അംഗീകരിച്ചു എന്നാണ്. രാജ്യത്തിന് മതേതര നിന്മ, അത് ജാതി നോക്കാതെ മതം നോക്കാതെ അംഗീകരിച്ചതാണ് ലീഗിന്റെ പാരമ്പര്യം. ആ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം നമുക്ക്.